കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഒരു പടി മുൻപിലാണ്. അതുകൊണ്ടാണല്ലോ രാജ്യത്ത് എവിടെയും നടപ്പാക്കാത്ത മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ നൽകാൻ കേരളം മുൻകൈയെടുത്തത്. വേറെ എവിടെയുണ്ട് ഇത്തരം ആചാരങ്ങൾ എന്നാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എന്തിന് സുപ്രീം കോടതിയും കേരളത്തോട് ചോദിച്ചത്. വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും തുടങ്ങി സാധാരണക്കാരുടെ പെൻഷൻ കുടിശ്ശിക കിടക്കുമ്പോഴും എന്തിന് പോലീസിന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പണം നൽകാത്ത സർക്കാരാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നുവെന്ന കാര്യവും പ്രസക്തമാണ്. പക്ഷേ ഇപ്പോഴിതാ അടുത്ത പുലിവാൽ പിടിച്ചിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് വർഷങ്ങളായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളവും പെൻഷനും നൽകുന്നതിനെ കുറിച്ച് സംസ്ഥാന ധനവകുപ്പിന് അറിവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. പെൻഷൻ വാങ്ങുന്ന സ്റ്റാഫുകളുടെ വിവരങ്ങളോ കൈപ്പറ്റുന്ന തുക സംബന്ധിച്ചോ യാതൊരു വിവരവും ധനവകുപ്പിന്റെ കൈവശമില്ല. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ വിവരങ്ങൾ ചോദിച്ച പാലക്കാട് കേരളശ്ശേരി സ്വദേശി പി രാജീവ് നൽകിയ വിവരാവകാശ അപേക്ഷയിലെ മറുപടിയിലാണ് ധനകാര്യ വകുപ്പ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2000 മുതൽ വിവിധ സർക്കാരുകളിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ കൈപ്പറ്റിയ ശമ്പളവും പെൻഷൻ വിവരങ്ങളുമാണ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ച് ധനകാര്യ അധികാരമില്ലെന്നും കേരള സർവീസ് റൂൾ പാർട്ട് 3 ഭാഗമായി പ്രവർത്തിക്കുന്ന വിഭാഗം എന്ന നിലയിൽ ധനവകുപ്പ് ഒരു ഉപദേശക ഏജൻസിയായാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് വിശദീകരണം. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ നിയന്ത്രിക്കുന്ന വിവിധ സർക്കാർ ഉത്തരവുകൾ പൊതുഭരണ വകുപ്പാണ് പുറപ്പെടുവിക്കുന്നത്. ഇതേക്കുറിച്ച് ധനവകുപ്പിന് രേഖകളൊന്നും ലഭ്യമായിട്ടില്ലെന്നും അധികൃതർ വിവരാവകാശ അപേക്ഷയിലെ മറുപടിയിൽ വിശദീകരിച്ചു. പേഴ്സണൽ സ്റ്റാഫിന് വൻതുക ശമ്പളമായും പെൻഷനായും നൽകുന്നതിനെതിരെ ഗവർണറുടെയും സുപ്രീം കോടതിയുടെയും വിമർശനം ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് ധനകാര്യ വകുപ്പിന് ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്വമില്ലെന്ന് വ്യക്തമാക്കുന്നത്. സംഗതി കൊള്ളാം, ധനവകുപ്പ് അറിയാതെ ഒരു നോട്ട് പോലും അനങ്ങില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. പൊതുഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഫണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നത് ധനവകുപ്പാണെന്ന് ഇത്രയും കാലം കരുതിയിരുന്നത്. ഏതായാലും ധനവകുപ്പ് ഒരു ഉപദേശക ഏജൻസി മാത്രമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.